മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി നിർമ്മാണം സംബന്ധിച്ച് ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, വീണ ജോർജ്, മാത്യു ടി തോമസ് എംഎൽഎ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി നിർമ്മാണ പ്രവൃത്തികൾ നവംബറിൽ ആരംഭിക്കുവാൻ ആവശ്യമായ ക്രമീകരണം ചെയ്യാൻ വൈദ്യുതി മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതിനായി നിർമ്മാണ കലണ്ടർ തയ്യാറാക്കും. പൂർണമായും ഹരിത ചട്ടപ്രകാരമാണ് നിർമ്മാണം നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പരിസ്ഥിതി അഗാധ പഠനവും കലണ്ടർ പ്രകാരം പൂർത്തീകരിക്കുകയും ചെയ്യും. നിലവിൽ അനുവദിച്ച തുകകൾക്ക് പുറമെ ഹരിത ചട്ട പരിപാലനത്തിന് വേണ്ട കൂടുതൽ തുകയും കിഫ്ബി നൽകും. നിലവിലെ 4 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ സർക്കാർ അനുമതി നൽകി. മറ്റു 3 എണ്ണത്തിനും ഉടനെ അനുമതി ലഭിക്കും. പൊളിക്കുന്ന കെട്ടിടങ്ങളിൽ ഉള്ള സൗകര്യങ്ങൾ നിലവിലുള്ള ബാക്കി കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, മാത്യു ടി തോമസ് എംഎൽഎ, ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശ്രീറാം വെങ്കട്ടരാമൻ, നിർമ്മാണ ജോലികൾ നടത്തുന്ന വൈദ്യുതി ബോർഡ് സിവിൽ വിംഗ് ഡയറക്ടർ ജി രാധാകൃഷ്ണൻ, സിവിൽ ചീഫ് എഞ്ചിനീയർ ആർ പ്രീത, സിവിൽ കൺസൾട്ടന്റ് അനിൽകുമാർ റാസ്, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ, ആശുപത്രി സൂപ്രണ്ട് സിനീഷ് ബി ജോയി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹൻ, LDF ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 5 നില മന്ദിരമാണ് ആദ്യം പൂർത്തിയാക്കുക. 44 കോടിയാണ് ആശുപത്രി സമുച്ചയത്തിന് വകയിരുത്തിയിട്ടുള്ളത്. ബഹുനില പാർക്കിംഗ് ക്രമീകരണമുള്ള ജില്ലയിലെ ആദ്യ ആശുപത്രിയാണ് മല്ലപ്പള്ളി.